പ്രണയം എന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫീലിങ്സ് ആണ്. സോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പ്രണയം തോന്നാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. നോട്ട് പെർസെൻറ്റേജ്, നമുക്കൊരിക്കലും റിയൽ ലവിൽ പ്രണയിക്കുന്ന ആളുകളെ അവൾ എത്രത്തോളം അവനെ പ്രണയിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവൻ എത്രത്തോളം അവളെ പ്രണയിക്കുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അളക്കാൻ കഴിയില്ല. കാരണം അളക്കാൻ പറ്റാത്ത അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് പ്രണയം അല്ലെങ്കിൽ ലവ്. നിങ്ങൾ പ്രണയിക്കുമോ ആത്മാർത്ഥമായിട്ട്? റെഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ആര് ചോദിച്ചാലും റെഡ് എന്നേ പറയൂ. ബിക്കോസ് ചുവന്ന കളർ പ്രണയവുമായിട്ട് അല്ലെങ്കിൽ ലവുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, റെഡ് കളർ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രണയ ഫീലിങ്സ് ആണ് തോന്നുന്നത്. ബിക്കോസ് അത് നമ്മുടെ ഹേർട്ട് ആണ്. റിലീഫ് യുവർ ടെൻഷൻ, നമ്മൾ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണുകയാണെങ്കിൽ നമ്മുടെ പെയിൻ റിലീവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ അതായത് നമ്മുടെ ടെൻഷൻസ് മാറാൻ സാധ്യത ഏറെയാണ് എന്ന്. ആൻഡ് നെക്സ്റ്റ് വൺ, പലരും പറയും ഞാൻ സിംഗിളാണ്, നോ വുമൺ, ഞാൻ സിഗ്മയാണ്, പെണ്ണിനേക്കാൾ അല്ലെങ്കിൽ ആണിനേക്കാൾ മുഖ്യം എൻ്റെ ബൈക്കാണ്, എൻ്റെ ട്രാവലിംഗ് ആണ്. സോ ഐ നോ, ഐ കാൻ അണ്ടർസ്റ്റാൻഡിങ്, ബട്ട് ഇവർ പുറത്ത് ഇങ്ങനെ കാണിച്ചാലും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയത്തിനോടുള്ള തീവ്രത കൂടിക്കൊണ്ടിരിക്കും. സോ ഏതൊരു ഹ്യൂമൻസിനും വേണ്ടത് പ്രണയം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ്, ബി കോൺഫിഡൻറ്റ്. നമുക്കിഷ്ടപ്പെട്ട വ്യക്തിയോട് നമ്മുടെ ഉള്ളിലുള്ള പ്രണയം പറയുക. കാരണം ഇത് പേടിച്ച് പറയാതിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്റ്റ് ലവ്, നമ്മുടെ ഫേസ്റ്റ് ക്രഷ് ആവേണ്ട വ്യക്തി, നമ്മുടെ പാർട്ണർ ആവേണ്ട വ്യക്തി നമുക്ക് മിസ്സാകുന്നു. സോ അതുകൊണ്ട് ഉള്ളിലുള്ള പ്രണയം തുറന്ന് തന്നെ പറയുക.